നമസ്കാരം ഉദരസംബന്ധമായ അസുഖം ഉണ്ടാകുന്ന ഒരു കൂട്ടം വൈറസുകളാണ് നോറോ വൈറസുകൾ ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും ആവരണത്തിന്റെ വീക്കത്തിനും കടുത്ത ഛർദി വയറിളക്കം എന്നിവയ്ക്കും ഈ വൈറസ് കാരണമാകുന്നു ആരോഗ്യമുള്ളവരിൽ നോറോ വൈറസ് കാര്യമായി ബാധിക്കില്ലെങ്കിലും ചെറിയ കുട്ടികൾ പ്രായമായവർ മറ്റ് അനുബന്ധ രോഗമുള്ളവർ എന്നിവരെ ബാധിച്ചാൽ ഗുരുതരമാവാൻ സാധ്യതയുണ്ട് നോറോ വൈറസ് ഒരു ജന്തുജന്യ രോഗമാണ് മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത് രോഗബാധിതയുള്ള വ്യക്തികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പടരാം രോഗബാധിതരായ ആളന്റെ വിസർജ്യം വഴിയും ഛർദൽ വഴിയും വൈറസ് പടരും വേഗത്തിൽ രോഗം പകരുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം വയറിളക്കം വയറുവേദന ഛർദി മനം മറിച്ചിൽ പനി തലവേദന ശരീരവേദന തുടങ്ങിയവയാണ് നോറോ വൈറസ് രോഗലക്ഷണങ്ങൾ ഛർദ്ദി വയറിളക്കം എന്നിവ മൂർച്ഛിച്ചാൽ നീർജലീകരണം സംഭവിക്കുകയും ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തേക്കാം വൈറസ് ബാധിതർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വീട്ടിലിരുന്ന് വിശ്രമിക്കണം ഒ ആർ എസ് ലായനി തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നിവ നന്നായി കുടിക്കണം ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കണം രോഗം മാറി രണ്ട് ദിവസങ്ങൾ വരെ വൈറസ് പടരാൻ സാധ്യതയുള്ളതിനാൽ രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ഏറെ പ്രധാനമാണ് ആഹാരത്തിന് മുമ്പും ശുചിമുറിയിൽ പോകുന്നതിനു ശേഷവും കൈകൾ ഉപയോഗിച്ച് നന്നായി കഴുകുക മൃഗങ്ങളുമായി ഇടപഴകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കുടിവെള്ള സ്രോതസ്സുകൾ കിണർ വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ടാങ്കുകൾ തുടങ്ങിയവയെല്ലാം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുക ഗാർഹിക ആവശ്യങ്ങൾക്ക് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ഉപയോഗിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുകയും പഴകിയതും തുറന്നുവച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക കടൽ മത്സ്യങ്ങളും ഞണ്ട് കക്ക തുടങ്ങിയ ഷെൽ ഫിഷുകളും നന്നായി പാകം ചെയ്തതിന് മാത്രം കഴിക്കുക വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്